കേട്ടിട്ടുള്ളത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീടിന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടൻ പാലാച്ചാണ്. അത് എവിടാന്ന് വെച്ചാൽ എറണാകുളം വാര്യാപ്പുഴയിലാണ്. അപ്പൊ ഇവിടുത്തെ പാലാച്ചെന്ന് വെച്ചാൽ 6:30 ഇടയ്ക്കാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മൾ അമ്മമ്മമാര്. ഇവരാണ് പാല് കാച്ചുന്നത്. ഞങ്ങൾ നമ്മളെ പാല് തിളയ്ക്കാനായിട്ടുണ്ട്. നമ്മളെ പാല് തിളച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പാല് തിളച്ച് തൂവി. അങ്ങനെ നമ്മുടെ വീടിന്റെ പാലിയാച്ച കഴിഞ്ഞിട്ടുണ്ട്. നല്ല ശുഭമായി കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ പാലിയാച്ചായിട്ട് ഫുഡ് എന്ന് വെച്ചാൽ ബിരിയാണിയാണ്. ചേട്ടന്റെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോ ബോറടിച്ചിരുന്നപ്പോ ചേട്ടന്റെ വീടിന്റെ പുറകെ മൊത്തം കണ്ടമാണ്. കണ്ടത്തിൽ ഇപ്പം നെല്ലൊന്നുമില്ല, മൊത്തം പോച്ച കയറി കിടക്കുവാണ്. അതിന്റെ സൈഡിൽ തന്നെ ഒരു കുളമുണ്ട്. അപ്പൊ അത് കിണറിടിഞ്ഞുണ്ടായതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ചൂണ്ടിയിട്ട് നോക്കാം. ഹലോ, അപ്പൊ ഇതാണ് നമ്മുടെ കുളം. ഇതൊരു കിണറിടിഞ്ഞുണ്ടായ കുളമാണ്. അപ്പൊ നമ്മൾ ഇവിടാണ് ചൂണ്ടിയിടാൻ പോകുന്നത്. അപ്പൊ നമ്മള് ചൂണ്ടയ്ക്ക് ഇരയായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ കോഴിക്കോടിലാണ്. അപ്പൊ നമുക്ക് ഇടാം. ഏകദേശം അപ്പൊ നമ്മുടെ ചൂണ്ടയിടാൻ പോകണം. നമ്മള് മേളിലെ ഒരു മരത്തേലാണ് നമ്മുടെ ചൂണ്ടയുടെ വള്ളി കെട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചൂണ്ട അങ്ങോട്ട് നീളത്തി വലിച്ചെറിയാം. ഏകദേശം നമ്മുടെ ചൂണ്ട നമ്മള് നല്ലപോലെ ഒരു നീളത്തി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാൻ കാശ്. നമ്മുടെ മീനടിക്കുന്നുണ്ടോ? അടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടിച്ച് 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 കല്ലേമുട്ടിയാണ് കേട്ടോ. രണ്ട് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ മീൻ. ഇതിന്റെ പേരെന്ന് വെച്ചാൽ കല്ലേമുട്ടിയാണ്. ഇത് കുറച്ച് ചെറുതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത മീനെ പിടിക്കാം. നമ്മൾ വെറുതെ ഇട്ടതാണ്. അപ്പോഴത്തേക്ക് അപ്പൊ അവിടെ മീൻ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടെ നമ്മുടെ ഇരയെ ഒന്ന് ഇട്ടേക്കാം. ഗൈസ് അതേകൂട്ട് തന്നെ നമ്മുടെ അർജുനും ചൂണ്ട ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തീറ്റി കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേറി നമുക്ക് വലിച്ചെടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് ചൂണ്ടയിട്ടിട്ട് 5-6 മിനിറ്റ് ആയി കൊത്തൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. എന്തേലും കിട്ടിയോളാം അർജുനെ.
ഗൈസ് അങ്ങനെ ഞാൻ ഇട്ടിട്ട് 10-25 മിനിറ്റ് എന്നിട്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ശിവ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ശിവയേക്കാൾ ഞാൻ ഇട്ടതിന്റെ കൂടെ തന്നെ അർജുനും ഇട്ടിട്ടുണ്ടായിരുന്നു. അർജുന ഒരു മീൻ അടിച്ചതാ, പക്ഷെ അത് മിസ്സായി. നമ്മളീ കുളത്തിൽ ചൂണ്ടാടാൻ വന്നിട്ട് അരമുക്കോ മണിക്കൂറായിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ മീനെ അടിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലായിട്ട് ആ സ്പോട്ടെന്ന് വെച്ചാൽ ഈ കണ്ടത്തിന്റെ അപ്പുറത്തായിട്ടൊരു ചെറിയൊരു കുളം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെയാണ് പോയി ചൂണ്ടയിടുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഗായസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കൊണ്ട് നേരം കൊണ്ട് മഴ പെയ്തു. അതുകൊണ്ട് നമ്മുടെ ചൂണ്ടയിടി നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയാണ്. അപ്പൊ ഗായസ് നമ്മുടെ ചേട്ടന്റെ വീടിന്റെ രാത്രിയിലത്തെ വ്യൂ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ വിഷ് പിടിയെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലിക്കണം ഒന്നോളം സെറ്റ് ചെയ്യുക. ഞങ്ങൾ ഇന്ന് വിശ്രമിക്കുക. അപ്പൊ അപ്പൊ വിഷയമായിട്ട് വരും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കണ്ടേ. ബൈ ബൈ.